ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. കാൻ ചലച്ചിത്രോത്സവം തയ്യാറാക്കിയത് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ. അവതരിപ്പിക്കുന്നത് സീന ആന്റണി. മെയ് മാസത്തിൽ ചലച്ചിത്ര മേഖലയിലെ എല്ലാ കണ്ണുകളും ഫെസ്റ്റിവൽ ഡി കാനിലേക്കാണ്. സിനിമയ്ക്ക് തിളങ്ങാനുള്ള ഇടം നൽകുന്നതിൽ കാൻ മേളയിലെ പ്രൊഫൈലും പ്ലാറ്റ്ഫോമും ശ്രദ്ധാകേന്ദ്രമാണ്. ശബ്ദങ്ങളുടെ വൈവിധ്യവും സംവേദനക്ഷമതയും കലാകാരന്മാരുടെ കഴിവുകളും പ്രദർശിപ്പിക്കുന്നത് ഉറപ്പുവരുത്തുന്ന ഇടമാണ് കാൻ വേദി. സ്വതന്ത്രവും കലാപരവും രാഷ്ട്രീയവുമായ ആവിഷ്കാരത്തിന്റെ ക്യാൻവാസ് വാഗ്ദാനം ചെയ്യുന്ന കാൻ ചലച്ചിത്രോത്സവം ദൃശ്യഭാഷയുടെ പുതിയ സൗന്ദര്യശാസ്ത്രം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ചലച്ചിത്രകലയിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്താണ് 76-ാമത് കാൻ ചലച്ചിത്രോത്സവത്തിന്റെ തിരശീല വീണത്. ഫ്രഞ്ച് സംവിധായക ജസ്റ്റിൻ ത്രിയയുടെ അനാറ്റമി ഓഫ് എ ഫോളിന്റെ തിളക്കമാണ് കാനിലെ ഈ വർഷത്തെ അവിസ്മരണീയ മുഹൂർത്തം. നിരവധി മികച്ച ചിത്രങ്ങളുടെ മാറ്റുരയ്ക്കലിലൂടെ ജസ്റ്റിൻ ത്രിയയുടെ അനാറ്റമി ഓഫ് എ ഫോൾ മികച്ച സിനിമയ്ക്കുള്ള പാം ഡിയോർ പുരസ്കാരം നേടി. പാം ഡിയോർ നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ജസ്റ്റിൻ ത്രിയെ. 2021-ൽ ഫ്രഞ്ച് സംവിധായിക ജൂലിയെ ഡുകോർണോവിന്റെ ടിറ്റാൻ, 1993-ൽ ജെയിൻ കാമ്പിയന്റെ ദി പിയാനോ എന്നിവയും പാം ഡിയോർ നേടിയിട്ടുണ്ട്. കോവിഡാനന്തര കാലത്ത് ലോക ചലച്ചിത്ര മേഖലയുടെ കുതിപ്പിനും പരീക്ഷണത്തിനും അടിവരയിടുന്ന ചലച്ചിത്ര കൃതികളാണ് കാൻ വേദിയിൽ നിറഞ്ഞത്. ദൃശ്യാഖ്യാനത്തിന്റെ നവഭാവുകത്വം അനുഭവപ്പെടുത്തുന്ന സിനിമകളുടെ മത്സരവേദിയായി കാനിന്റെ 76-ാമത് എപ്പിസോഡും മാറി. ജസ്റ്റിൻ ത്രിയയും ഓദർ ഹരാരിയും ഒരുക്കിയ അനാറ്റമി ഓഫ് എ ഫോളിന്റെ തിരക്കഥ കുറ്റാന്വേഷണ കഥയുടെ പിരിമുറുക്കമാണ് ആവിഷ്കരിക്കുന്നത്. ഭർത്താവിന്റെ മരണത്തിനു പുറകിലുള്ള നിഗൂഢതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന എഴുത്തുകാരിയാണ് ത്രിയയുടെ ചിത്രത്തിന്റെ പ്രധാന ഘടകം. അന്വേഷണാത്മക സിനിമകളുടെ പതിവ് വഴക്കങ്ങൾ അട്ടിമറിക്കുന്ന സംവിധാന ശൈലിയാണ് ഫ്രഞ്ച് ചലച്ചിത്ര പ്രവർത്തകയായ ജസ്റ്റിൻ സ്വീകരിച്ചത്. സൈമൺ ബ്യൂഫിൽസിന്റെ ഛായാഗ്രഹണ കലയും ലോറൻസ് സെനജലിന്റെ എഡിറ്റിംഗും അനാറ്റമി ഓഫ് എ ഫോളിന്റെ മാറ്റുകൂട്ടി. സാൻഡ്ര ഹെല്ലർ, സ്വാൻ ആർലോഡ് എന്നിവരുടെ നടന വൈഭവവും ജസ്റ്റിൻ ത്രിയയുടെ കൈകളിലേക്ക് പാം ഡിയോർ എത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. പാം ഡിയോർ പോരാട്ടത്തിൽ ഫോളൻ ലീവ്സ്, മോൺസ്റ്റർ, ലാസ്റ്റ് സമ്മർ, എബൌട്ട് ഡ്രൈ ഗ്രാസസ്, കിഡ്നാപ്ഡ്, യൂത്ത്, ദി ഓൾഡ് ഓക്ക്, ഹോം കമ്മിങ് തുടങ്ങിയ സിനിമകളും മുൻനിരയിൽ സ്ഥാനം നേടിയിരുന്നു. പ്രേക്ഷകരും നിരൂപകരും പ്രതീക്ഷ പുലർത്തിയ സിനിമകളെ പിന്തള്ളിയാണ് കാനിന്റെ നിറവിൽ അനാറ്റമി ഓഫ് എ ഫോളിന്റെ വിജയത്തിളക്കം. സമത്വത്തിനും വൈവിധ്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ കാൻ വേദിയിൽ വലിയ മുന്നേറ്റം നടത്താൻ വനിതകൾക്ക് സാധിക്കുന്നു. 2015-ലെ ഓണററി പാം ഡിയോർ ജേതാവായ ആഗ്നസ് വർദയുടെ പ്രസംഗത്തിന്റെ ആവേശം കാൻ വേദിയിൽ ഇപ്പോഴും മുഴങ്ങുന്നു. 82 വനിതകൾ പടികൾ കയറുന്നത് പ്രതീകാത്മകമായി സംഘടിപ്പിച്ചു. കാൻമേളയുടെ സമാപന ചടങ്ങായ റെഡ് കാർപ്പറ്റിൽ ഇന്ത്യൻ താരറാണിമാരും തിളങ്ങുന്നു. 1937-ൽ സൌഹൃദത്തിന്റെയും സാർവത്രിക സഹകരണത്തിന്റെയും ആത്മാവിൽ എല്ലാ രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ നിന്നും സിനിമയെ സ്വതന്ത്രമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കാൻ ചലച്ചിത്രോത്സവത്തിന് തുടക്കം കുറിച്ചത്. അതിന്റെ മാനവിക മൂല്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. മാർട്ടിൻ അമിസിന്റെ നോവലിനെ ആധാരമാക്കി ജൊനാഥൻ ഗ്ലേസർ സംവിധാനം ചെയ്ത ദി സോൺ ഓഫ് ഇന്ററസ്റ്റ് ഗ്രാൻഡ് പ്രീയും ഫിപ്രസി പുരസ്കാരവും നേടി. ഓഷ്വിറ്റ്സ് തടങ്കൽപ്പാളയത്തിലെ കമാൻഡന്റ് റുഡോൾഫ് ഹോസും ഭാര്യ ഹെഡ്വിഗും ക്യാമ്പിനടുത്തുള്ള വീട്ടിലും തോട്ടത്തിലും തങ്ങളുടെ കുടുംബത്തിന് ഒരു സ്വപ്ന ജീവിതം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് സോൺ ഓഫ് ഇന്ററസ്റ്റിന്റെ പ്രമേയം. 2-ാം ലോക മഹായുദ്ധം മനുഷ്യജീവിതത്തിൽ വിതച്ച ദുരിതങ്ങളാണ് ചിത്രം ഓർമ്മപ്പെടുത്തുന്നത്. സാൻഡ്ര ഹെല്ലറും ക്രിസ്റ്റ്യൻ ഫ്രീഡലും മുഖ്യ കഥാപാത്രങ്ങളായ ദി സോൺ ഓഫ് ഇന്ററസ്റ്റ്, ദി വൈൽഡ് ബെഞ്ച്, ദി ലേഡി വാനിഷസ്, നോർത്ത് ബൈ നോർത്ത് വെസ്റ്റ് പോലുള്ള സിനിമകളുടെ ഇടയിൽ സ്ഥാനം ലഭിച്ച സിനിമയാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം വിയറ്റ്നാം ഫ്രഞ്ച് സംവിധായകൻ ട്രാൻ അൻഹങ്ങിനാണ്. 19-ാം നൂറ്റാണ്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രണയത്തിന്റെ കഥ പറയുന്ന ദി പോർട്ട് ഓഫ് ഫു എന്ന ചിത്രമാണ് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിക്കൊടുത്തത്. ഡോഡിനും യൂജനിയും തമ്മിലുള്ള ബന്ധമാണ് ട്രാൻ അൻഹങ്ങിന്റെ സിനിമയുടെ കഥ. സ്വാദിഷ്ട വിഭവങ്ങളുടെ കലവറ എന്ന് ഈ ചിത്രത്തെ നിരൂപകർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബെർഗ്മൻ, കുറസോവ, തർക്കോവ്സ്കി തുടങ്ങിയ മാസ്റ്റേഴ്സിനൊപ്പം അടുപ്പം പുലർത്തുന്ന സംവിധായകനാണ് ട്രാൻ അൻഹങ്. അക്കി കൗറസ്മാഗി രചനയും സംവിധാനവും നിർവഹിച്ച ഫോളൻ ലീവ്സ് ജൂറി പുരസ്കാരം നേടി. ഫിൻലൻഡ് ചിത്രമായ ഫോളൻ ലീവ്സ് അക്കി കൗറസ്മാഗിയുടെ പ്രോളിറ്റേറിയ ട്രൈലോജിയുടെ തുടർച്ചയാണ്.
ഷാഡോസ് ഇൻ പാരഡൈസ്, ഏരിയൽ, ദി മാച്ച്, ഫാക്ടറി എന്നീ ചിത്രങ്ങളുടെ തുടർച്ചയാണ് ഫോളൻ ലീവ്സും. അൽമ പോയ്സ്റ്റിയും ജെസ്സിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഫോളൻ ലീവ്സ് മദ്യപാനിയായ ഹൊലപ്പയും പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന അൻസയും തമ്മിലുള്ള ബന്ധമാണ് ചിത്രീകരിക്കുന്നത്. ദി മാൻ വിതൗട്ട് എ പാസ്റ്റ്, ദി അതർ സൈഡ് ഓഫ് ഹോപ്പ് തുടങ്ങിയ ചിത്രങ്ങളൊരുക്കി അഖി കൗറസ്മാക്കി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ സംവിധായകനാണ്. ആസ്വാദക പ്രതീക്ഷയും ഫോളൻ ലീവ്സ് നേടി. സിനിമകൾക്കെന്ന പോലെ അഭിനേതാക്കൾക്കും പ്രധാന വേദിയാണ് കാൻ. 76-ാമത് മേളയിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയ ജാപ്പനീസ് നടൻ കോജി യകുഷോ അഭിനയകലയിൽ വേറിട്ടൊരു ശരീരഭാഷ അടയാളപ്പെടുത്തി. കോജിക്ക് അവാർഡ് നേടിക്കൊടുത്തത് പെർഫെക്റ്റ് ഡേയ്സിലെ വേഷമാണ്. വിം വെൻഡേഴ്സ് സംവിധാനം ചെയ്ത പെർഫെക്റ്റ് ഡേയ്സിൽ പൊതു ശൌചാലയം വൃത്തിയാക്കുന്ന ഹിരായമയുടെ വേഷമാണ് കോജി യകുഷോയുടേത്. ലളിത ജീവിതം നയിക്കുന്ന ഹിരായമയുടെ റോളിൽ കോജി ജീവിക്കുകയായിരുന്നു. വേഷത്തിലും ഭാവത്തിലും കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം നേടാൻ കോജിക്ക് കഴിഞ്ഞു. സംഗീതവും വായനയും ജീവിതത്തോടൊപ്പം കൊണ്ടു നടക്കുന്ന സാധാരണക്കാരൻ ഹിരായമ കാനിൽ പുരസ്കാരം നേടിയപ്പോൾ അത് ജാപ്പനീസ് സിനിമയുടെയും വിജയമായി നിരൂപക പ്രശംസ നേടി. ടർക്കിഷ് താരം മെർവെ ദിസ്ദാർ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി. എബൌട്ട് ഡ്രൈ ഗ്രാസസിലെ അഭിനയമാണ് മെർവെ ദിസ്ദാറിന് പുരസ്കാരം നേടിക്കൊടുത്തത്. കിഴക്കൻ തുർക്കിയയിലെ മെട്രോപോളിസ് ഇസ്താംബൂളിലേക്ക് നിയമിക്കപ്പെടുന്ന അധ്യാപകന്റെ ജീവിതം അടയാളപ്പെടുത്തുന്ന സിനിമയാണ് എബൌട്ട് ഡ്രൈ ഗ്രാസസ്. വാർ ഓഫ് ദ എൽറ്റസ്, സ്നോ ആൻഡ് ദ ബെയർ, ഒമർ തുടങ്ങിയ സിനിമകളിലൂടെ പ്രശസ്തയായ മെർവെ ദിസ്ദാർ അന്യവൽക്കരണവും അസ്തിത്വ പ്രതിസന്ധിയും നേരിടുന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത്. നിറഞ്ഞ കരഘോഷത്തോടെയാണ് നൂറി ബെൽഗെ ചിത്രത്തിന് ലഭിച്ച പുരസ്കാര പ്രഖ്യാപനം സ്വീകരിച്ചത്. മെർവെ ദിസ്ദാറിന്റെ നൂറെ ഭൂമിശാസ്ത്രപരവും വംശീയവുമായ വേർതിരിവ് നേരിടുന്ന ജനതയുടെ ജീവിതവുമായി ഇഴചേർത്തെടുക്കാൻ ശ്രമിക്കുന്ന കഥാപാത്രമാണ്. പാം ഡിയോർ ഇത്തവണ സ്വന്തമാക്കുമെന്ന ആസ്വാദകർ പ്രതീക്ഷ പുലർത്തിയ സിനിമയാണ് മോൺസ്റ്റർ. പക്ഷെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടാൻ മാത്രമേ മോൺസ്റ്ററിന് കഴിഞ്ഞുള്ളൂ. ജാപ്പനീസ് തിരക്കഥാകൃത്ത് യുജി സാക്കാമോട്ടോയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. കാൻമേളയിൽ ഇന്ത്യൻ ചിത്രങ്ങളും അഭിനേതാക്കളും ശ്രദ്ധാകേന്ദ്രമാണ്. നിരവധി തവണ ഇന്ത്യൻ താരറാണി സണ്ണി ലിയോൺ കാൻമേളയിലെ സമാപന ചടങ്ങായ റെഡ് കാർപ്പറ്റിൽ തിളങ്ങിയിട്ടുണ്ട്. 76-ാമത് മേളയിൽ അനുരാഗ് കശ്യപ്പിന്റെ കെന്നഡി എന്ന സിനിമയാണ് മിഡ് നൈറ്റ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത്. ഒരു പോലീസുകാരന്റെ ജീവിതത്തിലൂടെ കഥ പറയുന്ന കെന്നഡി ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചിത്രമാണ്. രാഹുൽ ഭട്ട്, മേഘ ബർമൻ, സണ്ണി ലിയോൺ തുടങ്ങിയവർ പ്രധാന വേഷം ചെയ്ത കെന്നഡി കാനിൽ ഇന്ത്യൻ സാന്നിധ്യം ഉറപ്പിച്ചു. ഫ്ലോറ അന്ന ബുധ സംവിധാനം ചെയ്ത 27 ഹ്രസ്വചിത്ര വിഭാഗത്തിൽ പുരസ്കാരം നേടി. ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് ഫാർ എന്ന ചിത്രവും അർഹത നേടി. അൺസേർട്ടൻ റിഗാർഡ് പ്രൈസ് ഹൗ ടു ഹാവ് സെക്സ് എന്ന ചിത്രത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ ജൂറി പുരസ്കാരം ലെസ് മ്യൂട്ട് എന്ന ചിത്രത്തിനാണ്. കാൻ ചലച്ചിത്രോത്സവ അധ്യക്ഷൻ സ്വീഡിഷ് സംവിധായകൻ റൂബൻ ഓസ്ലൻഡ് ആയിരുന്നു. 76-ാമത് മേളയുടെ ഉദ്ഘാടന ചിത്രം ജീൻ ഡു ബാരിയും സമാപന ചിത്രം എലിമെന്റലുമായിരുന്നു. 21-ലധികം സിനിമകൾ പാം ഡി ഓറിന് മത്സരിച്ച മേള പുതിയ കാല സിനിമയുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും സംഗമ വേദിയായി മാറി. മെയ് 16 മുതൽ 27 വരെ നടന്ന ചലച്ചിത്രമേള സിനിമയുടെ ഭാവികാല സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്നു. കാഴ്ചയുടെയും ഇടപെടലുകളുടെയും കലയായി സിനിമ പൊതുകാലത്തിന് തുറസായി മാറുന്നതാണ് കാൻ ചലച്ചിത്രമേള അടയാളപ്പെടുത്തിയത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കാൻ ചലച്ചിത്രോത്സവം തയ്യാറാക്കിയത് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ.